AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിയായി വിദേശത്തേക്ക് കടന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിക്കപ്പെട്ടിരിക്കുന്നു. കെ സുധാകരൻ്റെ അടുത്ത അനുയായിയും കടുത്ത അനുഭാവിയുമായ യുവാവിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. AKG സെന്ററിലേക്ക് ആക്രമണം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നാളുകൾ നീണ്ട അന്വേഷണത്തിൻ്റെ ഒടുവിലും നോട്ടീസുകൾക്കൊടുവിലും വിദേശത്തു നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. AKG സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതിയായ സുഹൈലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വിദേശത്തു നിന്നുമാണ് സുഹൈൽ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കെ സുധാകരൻ്റെ അടുത്ത അനുയായിയാണ് സുഹൈൽ. മുൻ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാൾ പോലീസ് പിടിയിലായത്. അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സുഹൈലിന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു തിരുവനന്തപുരത്തുള്ള AKG സെന്ററിന്, അതായത് CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിനെതിരെ നടന്ന ആക്രമണം. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇയാൾ വിദേശത്തു നിന്നും ഡൽഹി വിമാനത്താവളത്തിലെത്തിയപ്പോൾ വളരെ നാടികയുമായി തന്നെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ പിടികൂടാനായിട്ട് ഇന്ന് തിരുവനന്തപുരത്തു നിന്നും സംഘം ഇന്ന് വെളുപ്പിന് തിരിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച തിരിഞ്ഞ് ഡൽഹിയിലെത്തുന്ന ശേഷം നിയമനടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. AKG സെന്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പ്രതിയാണ് പ്രധാനമായിട്ടും അറസ്റ്റിൽ ആകുന്നത്. ആക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ സുഹൈലാണെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന സുഹൈൽ 2 വർഷമായി ഒളിവിലായിരുന്നു. കേസിൽ കഴക്കൂട്ടം, ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി ജിതിൻ, സുഹൃത്ത് നവ്യ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ തുടർച്ചയായും രണ്ടാമതുണ്ടായിരിക്കുന്ന അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. AKG സെന്ററിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അറസ്റ്റ്. ഇതിപ്പോൾ കൂടുതൽ, അതായത് ആദ്യഘട്ടത്തിൽ ഇവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിനോ ബന്ധമില്ല എന്നുള്ള നിലപാടാണ് കെ സുധാകരനും VD സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാം സ്വീകരിച്ചിരുന്നത്. അത്രയും നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പ്രതികളെ സംരക്ഷിക്കാനുള്ള വലിയ തോതിലുള്ള നീക്കങ്ങളും എല്ലാം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ നീക്കങ്ങൾക്കെല്ലാം വലിയ തോതിലുള്ള വെല്ലുവിളി ഉയർത്തിയാണ് ആദ്യം ജിതിനെയും ഇയാളുടെ സുഹൃത്തിനെയും ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു. ഇതിനിടയിൽ മുഖ്യ സൂത്രധാരനായ സുഹൈൽ നാടുവിടുകയായിരുന്നു. നാടുവിട്ടതിനെ തുടർന്നാണ് പ്രതിയെ ഇപ്പോൾ വളരെ ഇതായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ കെ സുധാകരൻ്റെ ഏറ്റവും വലിയ അനുയായിയായിരുന്നു എന്ന് പറയാൻ കാരണം തിരുവനന്തപുരത്തിൽ ഇക്കാലയളവിൽ നടന്ന പല, അത് ആ സമയത്ത് നടന്ന പല സംഭവങ്ങളുടെയും മുഖ്യ ശ്രേണിയിൽ അല്ലെങ്കിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു സുഹൈൽ. സുഹൈലിന് ഈ ആസൂത്രണമായ ഈ സംഭവം ആക്രമണവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിൽ വലിയ തോതിലുള്ള പങ്കുണ്ട് എന്ന് അന്നേ തന്നെ വ്യക്തമാക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇയാൾ. അതായത് നമ്മൾക്കറിയാം പല കേസുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ വസതി ആയിക്കോട്ടെ, അത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും പ്രക്ഷോഭവും പ്രതിഷേധവും എല്ലാ സംഘടനകളും പല ഘട്ടത്തിലും നടത്താറുണ്ട്. പക്ഷേ അതിലെല്ലാം വളരെ ആക്രമണ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിമിനൽ രീതിയിലുള്ള ആക്രമണമായിരുന്നു അന്നേ ഘട്ടത്തിൽ ഉണ്ടായത്. അതായത് സമാനതകളില്ലാത്ത ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് AKG സെന്ററിന് നേരെ ഉണ്ടായത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിലുള്ള ഒരു അന്വേഷണം കൊണ്ട് പ്രതി പിടിയിലാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സർക്കാർ കൃത്യമായിട്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് തന്നെ കൈമാറി കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. ഇതിനിടയിൽ വിദേശത്തേക്ക് കടന്ന സുഹൈലിനെ നാട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലെല്ലാം ഇത് പരാജയപ്പെട്ടു. പിന്നീട് നാളുകളായി തുടർച്ചയായി നടത്തിയ ശ്രമങ്ങൾക്ക് ഒടുവിലാണ് പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ ഡൽഹിയിലേക്ക് എത്തിയ പ്രതി വിമാനത്താവളത്തിൻ്റെ സമീപത്ത് വച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സുഹൈൽ കൂടി അറസ്റ്റിലായതോടെ പ്രതികളുടെ എണ്ണം 3 പേർ ഇപ്പം നിലവിൽ അറസ്റ്റിലായി. കൂടുതൽ പ്രതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ സുഹൈലിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ മതിയാകൂ. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ എത്തിച്ച ശേഷം വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനും അതോടൊപ്പം തന്നെ മുൻപ് അറസ്റ്റിലായ പ്രതികളെ തനിയെ ഇരുത്തി ചോദ്യം ചെയ്തു. ഇനി ഇവരെ ഒന്നിച്ചിരുത്തി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ പരസ്പര വിരുദ്ധമായി നൽകിയ പല കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത പുറത്തുവരും. ഇതിനുശേഷം കൂടുതൽ അറസ്റ്റും
നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾക്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഏതായാലും ആക്രമണത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. എ കെ ജി സെൻറ്ററിനെ പോലെയുള്ള ഒരു കേന്ദ്ര ഏത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിനെ നേരെ, ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഏത് സംഘടനയുടെ ആയിക്കോട്ടെ, അത്തരം ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ തീരെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിൽ എത്തരത്തിലുള്ള ഏത് ഓഫീസുകൾക്കെതിരെ ആക്രമണം നടന്നാലും പ്രതികളെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്ന് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. ഇത്തരത്തിൽ നടത്തിയ പോലീസിൻ്റെ നീക്കങ്ങൾ വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. ഏതായാലും അവസാനഘട്ടത്തിൽ എന്ന് പറയുന്നത് പോലെ സുഹേൽ കൂടി, മുഖ്യ ആസൂത്രകനും പ്രതിയുമായ സുഹേൽ കൂടി അറസ്റ്റിലായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പ്രതിസ്ഥാനത്തേക്ക് എത്തുമെന്നും അറസ്റ്റ് നടക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിന് പങ്കില്ല, അല്ലെങ്കിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അല്ലെങ്കിൽ നിഷേധങ്ങളും എല്ലാം ഇല്ലാ കഥയായി മാറിയിരിക്കുകയാണ്.